കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറെ AKPCTA ഉപരോധിക്കുന്നു. ഗവർണർ നോമിനേറ്റ് ചെയ്ത 14 സെനറ്റ് അംഗങ്ങളുടെ വോട്ട് മാറ്റിവെക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതോടെ VC വോട്ടെണ്ണാൻ തയ്യാറാകുന്നില്ല എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. VA ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, ഈ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് പോലെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്മിത, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഒരു തർക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത 14 അംഗങ്ങളെ അവരുടെ വോട്ട് മാറ്റിവെക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതോടുകൂടി VC വോട്ടെണ്ണാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമായിട്ട് ഉയരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് AKPCTAയുടെ നേതൃത്വത്തിൽ VC യെ ഉപരോധിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സർവകലാശാല ആസ്ഥാനത്തെ പ്രവേശന കവാടത്തിൽ ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായത് വിദ്യാർത്ഥികളും പോലീസും തമ്മിലായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം വിദ്യാർത്ഥികളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാരോപിച്ചായിരുന്നു ഈ ഒരു ചെറിയ തർക്കമുണ്ടായത്. തുടർന്ന് ഇത് ചെറിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളെ പോലീസ് മറ്റൊരു ചെറിയ വാതിലിൽ കൂടി സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായതോടെയാണ് ഈ തർക്കം അവസാനിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ VC പുറത്തേക്ക് ഇറങ്ങി വന്നാൽ VC യെ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന് മുമ്പിൽ തടയുന്നതിനും ഉപരോധിക്കുന്നതിനുമുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടന പ്രതിനിധികളുമുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം AKPCTAയുടെ സംസ്ഥാന പ്രസിഡന്റ് ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ 8:30 തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. 8:30 കൃത്യം ആരംഭിച്ചു. സെനറ്റ് യോഗം ചേർന്നു. യോഗം പിരിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു. വോട്ടെടുപ്പ് ആരംഭിച്ചു. 10:00 വോട്ടെടുപ്പ് അവസാനിച്ചു. ഒരു തർക്ക വിഷയവും തെരഞ്ഞെടുപ്പിനകത്തുണ്ടായില്ല. അതിനിടയിലാണ് വൈസ് ചാൻസലർക്ക് ഗവർണർ ഓഫീസിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഉച്ചയ്ക്ക് 1:00 ആരംഭിക്കേണ്ടുന്ന കൗണ്ടിങ് നടക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി. സ്വാഭാവികമായും സെനറ്റ് അംഗങ്ങൾ അദ്ദേഹത്തോട് അത് ശരിയല്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ചേംബറിൽ കയറിക്കൊണ്ട് അദ്ദേഹത്തോട് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ 1:00 ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സെനറ്റ് അംഗങ്ങളല്ല തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തീകരിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. അത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ അത്തരം അധികാരങ്ങളുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്ന് യാതൊരു വിഷയവുമില്ലാതെ വൈസ് ചാൻസലർ തീരുമാനിക്കുന്നത് ഒട്ടും ശരിയല്ല. രജിസ്ട്രാർക്കാണ് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം. റിട്ടേണിംഗ് ഓഫീസർ രജിസ്ട്രാറാണ്. രജിസ്ട്രാറിന്റെ മുന്നിൽ ഒരു പരാതി വന്നിട്ടില്ല. രജിസ്ട്രാർ വോട്ടെണ്ണലുമായി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല, സുഗമമായ വോട്ടെണ്ണൽ നടക്കില്ല എന്ന് രജിസ്ട്രാർ VC അറിയിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് വൈസ് ചാൻസലർ ഈ ഒരു ഘട്ടത്തിലാണ് ഉപരോധ സമരം. ഉപരോധ സമരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഉപരോധ സമരം ആരംഭിച്ചിട്ടില്ല. സെനറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ചാമ്പറിൽ കയറിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്തം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് തങ്ങൾ ചെയ്ത വോട്ട് എണ്ണണം എന്നാവശ്യപ്പെടുകയാണ്. തങ്ങൾ ചെയ്ത വോട്ട് എണ്ണിക്കൊണ്ട് ജനാധിപത്യപരമായി ആരാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അവരെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ RSSന് വേണ്ടിയും അതോടൊപ്പം തന്നെ RSSമാർ നേതൃത്വം നൽകുന്ന സേവ് യൂണിവേഴ്സിറ്റീസ് ഫോറത്തിന് വേണ്ടിയും നിലകൊള്ളേണ്ടുന്ന ഒരാളല്ല ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ നിലകൊള്ളേണ്ടുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്മിത, ഇത് തന്നെയാണ് രാവിലെ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് AKPCTAയെ ആരോപിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി സർവകലാശാല VC യുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമലും അതോടൊപ്പം സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുണ്ടായിരുന്ന ചില തർക്കങ്ങളുണ്ട്. ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. പല ഘട്ടങ്ങളിലും ഈ തർക്കം രൂക്ഷമായിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവകലാശാലയിൽ പ്രതിഷേധമുണ്ടായത്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.